നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അകറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന അവയവങ്ങളിലൊന്നാണ് കിഡ്നി. കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രാശയ കല്ലിനെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ പോൾ വിൻസെന്റ് ആണ്. നമസ്കാരം ഡോക്ടർ. എന്താണ് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രാശയ കല്ല്? ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഒന്ന് വിവരിക്കാം. കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന അസുഖം ഇപ്പോൾ പ്രധാനമായിട്ട് കാണപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ മിക്കവാറും പേഷ്യൻസ് വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാൻ പോയാലും അതിനകത്ത് മിക്കവാറും ഇൻസിഡൻ്റലായിട്ട് ഒരു ചെറിയ കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് ഈ വെസ്റ്റേണൈസ്ഡ് ഡയറ്റെന്ന് പറയുന്നുണ്ട്. ഇറച്ചി മീനൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്കാണ് ഇങ്ങനെ കിഡ്നി സ്റ്റോൺ കൂടുതലായിട്ട് വരുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറയുവാണെങ്കിൽ, നമ്മൾ സാധാരണ മൂത്രത്തിൽ കാൽഷ്യം, യൂറിക് ആസിഡ്, ഓക്സലേറ്റ് അങ്ങനെ പറയുന്ന കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസിൻ്റെ അളവ് കൂടുമ്പോൾ ഇത് ചെറിയ തരികളായിട്ട് മാറാൻ സാധ്യതയുണ്ട്, അതായത് ക്രിസ്റ്റൽസ് എന്ന് പറയും. പിന്നെ അമിതമായി ഇതിൻ്റെ അളവ് കൂടുമ്പോൾ ഇത് ചെറിയ ക്രിസ്റ്റൽസൊക്കെ കല്ലായി രൂപാന്തരപ്പെടാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഈ കിഡ്നി സ്റ്റോൺസ് ഫോമാകുന്നത്. മിക്കവാറും സ്റ്റോൺസ് കിഡ്നിയിലാണ് ഫോമാകുന്നത്. ചിലപ്പം സ്റ്റോൺസ് മൂത്രസഞ്ചിയിലും ഫോമാകാനുള്ള സാധ്യതയുണ്ട്. അത് മൂത്രനാളിൻ്റെ തടസ്സം കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഇത്തരത്തിലുള്ള കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ എന്തെല്ലാം ശാരീരിക അസ്വാസ്ഥ്യങ്ങളാണ് ഉണ്ടാവുക? എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത്? കുറേ പേഷ്യൻസിനെ ലക്ഷണങ്ങൾ തന്നെ ഇല്ലാതെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇൻസിഡൻ്റലായിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കിഡ്നിനകത്ത് വലിയ കല്ലാണെങ്കിൽ പുറം വേദന വരാൻ സാധ്യതയുണ്ട്. കല്ല് കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബ്, അതായത് യുറിറ്റർ എന്ന് പറയും, ആ ട്യൂബിൽ ഇറങ്ങുമ്പോൾ ശക്തമായിട്ടുള്ള വേദന, പുറത്തിന് അടിവയറിലേക്ക് ശക്തമായ ഒരു വേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കൂടാതെ ഛർദി തടസ്സം കൊണ്ട് പനി വരാൻ സാധ്യതയുണ്ട്. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ കടച്ചൽ, മൂത്രത്തിൽ കൂടെ രക്തം തുടങ്ങിയവയെ കാണാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ബേന്ദ്രമണ്ണന്ന് വിളിക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോ സാർ. ഹലോ ഡോക്ടർ. ആ യെസ് സാർ. ഞാനൊരു എനിക്ക് ഈ പോസ്റ്റേറിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നേ. അങ്ങനെ അതായിട്ട് സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു പ്രാവശ്യം ഞാൻ റിമൂവ് ചെയ്തിരുന്നു. ഓക്കെ സാർ. ഇപ്പൊ രണ്ടാമത് ഇതേമാതിരി പോസ്റ്റേറിന്റെ കുറച്ച് ഇതായിട്ട് കൂടുതലായിട്ട് രാത്രിയൊക്കെ 4-5 പ്രാവശ്യം മൂത്രം ഒഴിക്കാം. ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി സാർ? ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ 6 മാസമായി ഓപ്പറേഷൻ ചെയ്തിട്ട്. മറ്റേ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കാൻ ചെയ്തു. അപ്പൊ അതില് ലെഫ്റ്റ് കിഡ്നിയില് ഒരു 4 mm ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ രണ്ടാമത് മരുന്ന് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഇപ്പൊ ചെക്ക് ചെയ്തത് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ കണ്ടമാനം വെള്ളം കുടിച്ചാൽ മതി, അത് പോകുന്ന് പറഞ്ഞു. ഇപ്പൊ പ്രോസ്റ്റേറ്റിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് മൂത്രത്തിന് എന്തെങ്കിലും തടസ്സം പോലെ കാണുന്നുണ്ടോ? പോസ്റ്റേറ്റിന് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അല്ല, കല്ലിനെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? പോസ്റ്റേറ്റിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ കിഡ്നി സ്റ്റോൺ വന്നിട്ട് അത് ട്യൂബിലായിരുന്നു. 7.8 mm ഉണ്ടായിരുന്നു ആദ്യം. അത് ഞാൻ അൽഷിഫേന ചെയ്തത്. അത് ശരി. അൽഷിഫേന ചെയ്ത് പിന്നീട് അതേമാതിരി വന്ന് ഇപ്പൊ വീണ്ടും ഈ ഇത് പ്രശ്നം കാരണം ചെക്ക് ചെയ്തതാണ്. കാരണം രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് മൂത്രത്തിന്റെ പ്രശ്നം വരുന്നു. അത് ശരി. രാത്രി മൂത്രത്തിന്റെ പ്രശ്നം കല്ലുകൊണ്ടായിരിക്കില്ല, അത് മിക്കവാറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായത് കൊണ്ടായിരിക്കും. കല്ല് നിങ്ങൾ പറയുന്ന സൈസ് വളരെ ചെറുതാണ്, 4 mm. അത് മൂത്രത്തിൽ കൂടെ ഇറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കണം അതിന്. പിന്നെ സ്കാൻ റിപ്പോർട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് പറയാൻ കഴിയും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളറുണ്ട്. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ഈ 53 വർഷമായിട്ട് ഞാൻ ഈ വെരിക്കോസ് എന്ന അസുഖമല്ലാതെ രണ്ട് കാലും മുറിവുണ്ടായിട്ടില്ലേ. അപ്പോ ഗുളിക കണ്ടമാനം കഴിക്കുന്നതാണ്. ഇപ്പൊ ഈ കിഡ്നിയില് ഒരു സ്കാനിങ് ചെയ്തപ്പോ കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് 2-3 മാസം മരുന്ന് കഴിച്ചു. ഇപ്പോഴും ഇരിക്കുമ്പോ ഈ രണ്ട് സൈഡിക്കും കുറെ വേദന ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. വേദന എവിടെയാണ്? ബാക്കിലാണോ അല്ല അടിവയറിലാണോ? ബാക്കിലായിട്ട് ഇങ്ങനെ ഈ രണ്ട് നമ്മള് ഒക്ക എന്ന് പറയില്ലേ, ഒക്കത്തെ എന്ന് പറയില്ലേ, ഈ രണ്ട് സൈഡിക്കും ഇങ്ങനെ. അതെ അതെ. അപ്പോ ഈ കുനിഞ്ഞു നിൽക്കുമ്പോഴൊക്കെ വേദന കുറെ ഇങ്ങനെ ഉണ്ട്. സ്കാനിൽ കല്ലിന്റെ സൈസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൈസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇല്ല അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കല്ലിന്റെ സൈസ് വെച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് നിർണ്ണയിക്കുന്നത്. അപ്പൊ അതിന് ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. എക്സ്റേ എടുത്ത് കല്ലിന്റെ സൈസ് നോക്കിയിട്ട് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ചെറിയ കല്ലാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി, വലിയ കല്ലാണെങ്കിലാണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ കല്ലിന്റെ സൈസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് സാർ.
ഡോക്ടർ, ഈ കിഡ്നി സ്റ്റോൺ എത്ര തരത്തിലുണ്ടെന്നൊന്ന് വിവരിക്കാമോ? ഒരുപാട് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും നമ്മൾ കാണപ്പെടുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞ കല്ലാണ്. ഇത് മിക്കവാറും 60-70% ഇത് തന്നെ ആയിരിക്കും. ഇത് കൂടാതെ കാൽഷ്യം ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, സ്ട്രൂവൈറ്റ്, സിസ്റ്റൈൻ സ്റ്റോൺസ്, പിന്നെ ഇൻഫെക്ഷൻ കൊണ്ട് അണുബാധം കൊണ്ടുവരുന്ന സ്റ്റോൺസ് ഒക്കെ കാണാൻ സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഇതിനുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണെന്ന് വിളിക്കാം? പറഞ്ഞതുപോലെ നേരത്തെ ചെറിയ കല്ലാണെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുവാണെങ്കിൽ അത് മൂത്രത്തിൽ കൂടെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കണം. ദിവസം ചുരുങ്ങിയത് 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. പിന്നെ അതുകൂടാതെ ഭക്ഷണത്തിൽ ഇറച്ചി മീൻ കുറച്ച് കുറയ്ക്കേണ്ടി വരും. ഭക്ഷണത്തിൽ ഇറച്ചി മീൻ കൂടുതൽ കഴിക്കുമ്പോൾ മൂത്രത്തിൽ യൂറിക് ആസിഡ് ഓക്സലേറ്റിൻ്റെ അളവൊക്കെ കൂടും. അപ്പോൾ കല്ല് വലുതാവാനും സാധ്യത കൂടുതലാണ്. പിന്നെ കല്ല് കൊണ്ട് ബുദ്ധിമുട്ട് വരാനും സാധ്യത കൂടുതലാണ്. അതുകൂടാതെ ഇപ്പോൾ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ ഐറ്റംസ്, അച്ചാർ, പപ്പടം ഉദാഹരണത്തിന്, അതൊക്കെ കുറയ്ക്കേണ്ടി വരും. അത് കൂടുതൽ കഴിക്കുമ്പോഴും മൂത്രത്തിൽ യൂറിക് ആസിഡും ഓക്സലേറ്റും കൂടും. ഇതൊക്കെ ചെറിയ കല്ലുകളാണ്. 7 mm വരെ ഉള്ള കല്ലുകളാണെങ്കിൽ നമ്മൾ മരുന്ന് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് മരുന്നൊക്കെ ഉണ്ട് മൂത്രത്തിനെ ആൽക്കലൈസ് ചെയ്യാനായിട്ട്. ആൽക്കലൈസ് ചെയ്യാൻ പറയുവാണെങ്കിൽ മൂത്രത്തിൻ്റെ pH കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലായി രൂപാന്തരപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നാണ്. അത് കണ്ടിന്യൂ ചെയ്യാം. വലിയ കല്ലാണെങ്കിൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ കല്ലിൻ്റെ സൈസ്. ഓക്കെ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷില്ലോങ്ങിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. അത് ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്റെ മോന്റെ ഇതിലിപ്പോ ചെറിയൊരു സംശയം എന്ന് പറയണുള്ളൂ. മോൻ ഇപ്പൊ ഒരു ക്ലാസ് 5 പഠിക്കണേ. അപ്പോ അതിന് അവര് പറയണത് ആക്ച്വലി ഓപ്പറേഷൻ ഒന്നും വേണ്ടെന്നാ പറയണത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടാണ്. അതും ഇവിടുന്നാണ്, ഞാൻ നോർത്ത് ഈസ്റ്റിലാണ് താമസിക്കുന്നത്, ഷില്ലോങ് എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ അത് അപ്പൊ അവര് പറയണത് ഓപ്പറേഷൻ ഒന്നും വേണ്ട. പക്ഷെ എനിക്കൊരു അവര് പറയണത് ഇങ്ങനെ വെള്ളം നല്ലോണം കുടിച്ചാൽ മതി. അപ്പൊ അത് അങ്ങനെ മതിയാവോ? അതോ അല്ല, എന്താ പറയുന്നത്? സ്കാനിൽ എന്താ പറയുന്നത്? സ്കാനിങ് റിപ്പോർട്ടിൽ ചെറിയൊരു അംശം ഉള്ളൂ എന്നാ പറഞ്ഞത്. അവര് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയണത് അത് ഓപ്പറേഷന്റെ ആവശ്യമില്ല എന്നാണ്. അല്ല, നമുക്കൊരു എക്സ്റേ കൂടെ എടുത്ത് നോക്കേണ്ടി വരും. ചിലപ്പം സ്കാനിൽ കല്ല് ചെറുതായിട്ട് കാണാൻ സാധ്യത ഉണ്ട്. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റേ കൂടെ എടുത്ത് നോക്കേണ്ടി വരും. എക്സ്റേയിലും ചെറിയ കല്ലാണെങ്കിൽ മൂത്രത്തിൽ കൂടെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ചെറിയ കുട്ടിയായതുകൊണ്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കല്ല് ഈ പ്രായത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്.